മാതൃഭൂമി മുഴുവൻ സമയ ഡയറക്ടർ പി വി ഗംഗാധരന് വിട നൽകിയാണ്. കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. നാളെ വൈകിട്ട് ആഴ്ചവട്ടത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പി വി ശാലിനി വിവരങ്ങളുമായുണ്ട്. ശാലിനി, പി വി ജി പ്രവർത്തിച്ച വിവിധ മേഖലകളിലുള്ളവരൊക്കെയും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ അത്രമേൽ വേദനയോടെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന്മേൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ടൗൺ ഹാളിലെ പൊതുദർശനം എങ്ങനെ തുടരുന്നു? ആരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? ഹൃദയത്തിൽ തൊട്ട് യാത്ര പറയുകയാണ് കോഴിക്കോട് ഇപ്പോൾ പി വി ഗംഗാധരനോട്. ഇവിടെ അദ്ദേഹത്തിനോട് ചേർന്ന് പ്രവർത്തിച്ച രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമ രംഗങ്ങളിലെ എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. അല്പസമയം മുമ്പാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിയത്. അദ്ദേഹം അനുസ്മരിച്ചത് ഇങ്ങനെയാണ്: എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുകയും ചെയ്ത ഒരാളായിരുന്നു പി വി ഗംഗാധരൻ. അതുപോലെ തന്നെ പിന്നീട് പി ജയരാജൻ എത്തി. അദ്ദേഹവും ഈ ഒരു വിവിധ മേഖലകളിൽ പി വി ഗംഗാധരൻ പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്നാണ് തൻ്റെ അനുസ്മരണത്തിൽ പറഞ്ഞത്. സത്യൻ അന്തിക്കാട് ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ മേഖലകളിലെ പുതിയതും പഴയതുമായ പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. നാളെയാണ് സംസ്കാരം. ഒരുപക്ഷെ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകിട്ട് വീട്ടിലെത്തിയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. കുടുംബത്തോടൊപ്പം അദ്ദേഹം കുറച്ച് സമയം ചെലവഴിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. രാത്രി 9 മണിവരെ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും.